ഇതുവരെ പോയതിലേറ്റവും മനോഹരമായി തോന്നിയ ഒരു സ്ഥലം ഏതാ? നാട്ടിലാണെങ്കിൽ മൂകാംബിക ഫേവറേറ്റ് പ്ലേസ് ആണ്. കുടജാദ്രി വളരെ ഇഷ്ടമുള്ള, ഇടയ്ക്കിടയ്ക്ക് പോകുന്ന ഒരാളാണ്. മൂകാംബിക എപ്പോഴും പോകാൻ ഇഷ്ടമാണ്. ഇനിയിപ്പോ പുറത്ത് നോക്കുകയാണെങ്കിൽ എനിക്ക് അയർലൻഡ് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കൺട്രിയാണ്. ഒരു ഡ്രീം ഡെസ്റ്റിനേഷൻ എവിടാണ്? ഡ്രീം ഡെസ്റ്റിനേഷൻ സ്വിറ്റ്സർലൻഡ് പോകണം എന്നുണ്ട്, ഇതുവരെ പോയിട്ടില്ല. ഇപ്പോഴും ഇപ്പോ ഇൻസ്റ്റഗ്രാമിലൊക്കെ കൂടുതൽ ഫോളോ ചെയ്യുന്നത് അവിടുത്തേതാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ ഫുട്ബോൾ കാണാൻ, എനിക്ക് ഫുട്ബോൾ ഇഷ്ടമാണ്, അത് ഇഷ്ടപ്പെടുന്ന കുറെ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ അത് കാണാൻ വേണ്ടിയിട്ട് നമ്മള് റോമിൽ പോവാനിരുന്നായിരുന്നു. അപ്പോഴേക്കാണ് കോവിഡ് വന്നതും ഒക്കെ. ഡ്രൈവിംഗ് ഭയങ്കര പാഷൻ ആണോ? പാഷൻ അല്ല, അത്യാവശ്യം അതിലേക്ക് ഇറങ്ങിയത്. അതെ, ഒരു രക്ഷയില്ലാന്ന് പറഞ്ഞപ്പോ 2004 ലൈസൻസ് കിട്ടിയ ആളാണ് ഞാൻ. ലൈസൻസ് എടുത്തു വെച്ചിട്ട് അതെ അതെ, അച്ഛന്റെ നിർബന്ധമായിരുന്നു എക്യുപ്ഡ് ആവണം എന്നുള്ളത്. ഞാൻ അച്ഛന്റെ അംബാസഡറിലാണ് ഞാൻ ഡ്രൈവിംഗ് പഠിച്ചത്. അപ്പൊ അന്നോട്ടേ ഉണ്ട്, പക്ഷെ എനിക്ക് ഭയങ്കര ട്രോമയായിരുന്നു. ഓപ്പോസിറ്റ് നിന്ന് വണ്ടി വരുമ്പോ ഒരു ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടാവുമായിരുന്നു. ഇത്രയും ട്രോമയുള്ള ആളിപ്പോ ഓടിച്ചോണ്ട് അതെന്താ, ഗിയറില്ലല്ലോ. സുഖല്ല ഗിയർ, എനിക്ക് ഗിയർ അപമാനിക്കരുത്. നമ്മള് ഓട്ടോമാറ്റിക് ഓടിക്കുന്നതാണ് ഏറ്റവും എളുപ്പം. അതെ, എളുപ്പമാണ്, എളുപ്പമാണ്. ഇനി ഫ്യൂച്ചർ ഓട്ടോമാറ്റിക് ആണ്. അങ്ങനെ ട്രോമയായിരുന്ന ആളെങ്ങനെ ഇത്രയും വലിയ വണ്ടിയിലേക്ക് എത്തി? അത് വീണ്ടും ഈ പറഞ്ഞ പോലെ എന്റെ ഫസ്റ്റ് വണ്ടി ഫോർഡ് ആയിരുന്നു. ഫോർഡില് ഞാന് ഗിയറുള്ള വണ്ടി തന്നെയായിരുന്നു. എന്റെ ഡ്രൈവർ ചേട്ടൻ ഷാജു ചേട്ടൻ, ഷാജു ഏട്ടൻ എന്നെ ഇങ്ങനെ കൊണ്ടുപോയിരുന്നു. ഞങ്ങളുടെ വീടിന്റെ ഇടവഴി കൂടെയും അത് കൂടെ ഇത് കൂടെ ഒക്കെ ഇങ്ങനെ കൊണ്ടുപോയി 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 പതുക്കെ 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 ഞാൻ, അയ്യോ ഷാജു ചേട്ടാ ലോറി, അത് സാരില്ല, അത് അതിന്റെ വഴി കൂടെ പോകും. ആള് ഭയങ്കര കാം ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ ആളുടെ കുറെ ക്വാളിറ്റീസ്, ഡ്രൈവിംഗിലെ കുറെ ക്വാളിറ്റീസ് ഞാൻ പഠിച്ചു. എന്റെ അച്ഛനായിരുന്നു ആദ്യം പഠിപ്പിച്ചിരുന്നത്. അച്ഛൻ ഭയങ്കരമായിട്ട് ചൂടാവുമായിരുന്നു. അപ്പൊ നമ്മളെ ദേഷ്യപ്പെട്ട് പഠിപ്പിക്കുമ്പോ നമുക്ക് അതങ്ങോട്ട് തലയിൽ കയറില്ലല്ലോ. ഷാജു ഏട്ടനാണ് അതിനൊരു മെയിൻ സ്ട്രെങ്ത് ആയിട്ട് നിന്നത്. എവിടെ വേണമെങ്കിൽ ഇപ്പൊ ഇത് മൂന്നാമത്തെ വർഷം, MG Hector മൂന്നാമത്തെ വർഷം. കലാതിലകം ആയിരുന്ന സമയത്ത് ഒരു ഫോട്ടോ ഞാൻ കണ്ടു, അതിലെ എം രചനയായിരുന്നു. അങ്ങനെ പിന്നെ എങ്ങനെയാ രചന നാരായണൻകുട്ടി? എം രചന എന്ന് പറയുന്നത് എന്റെ ഇനീഷ്യൽ മാണിക്യത്ത്, അമ്മയുടെ വീട്ടിൻ പേരാണ് മാണിക്യത്ത്. മാണിക്യത്ത് രചന, പക്ഷെ പേപ്പറിൽ ഈ പറഞ്ഞ പോലെ രചന നാരായണൻകുട്ടി എന്നും വരുമായിരുന്നു. പല ആളുകളും പല രീതിയിലല്ലേ അച്ഛന്റെ പേര് ചോദിക്കുമ്പോ അവര് പിന്നെ ഇനീഷ്യൽ അതാന്ന് വിചാരിച്ചിട്ട്. അപ്പൊ എനിക്ക് എപ്പോഴും ഇഷ്ടമാണ് എന്റെ അച്ഛന്റെ പേര് എന്റെ പേരിന്റെ കൂടെ ഉണ്ടാവുന്നത്. വളരെ പേഴ്സണലായിട്ട് ചോദിക്കട്ടെ ഒരു കാര്യം, എന്താ ഉള്ളിലുള്ള പ്രണയം എന്ന് പരസ്യപ്പെടുത്തും? അതിപ്പോ അങ്ങനെ പരസ്യപ്പെടുത്താനായിട്ട് ഒന്നുമില്ല, എന്റെ പ്രണയം നൃത്തത്തിനോടാണ്. അല്ലേ, അങ്ങനെ അതൊന്നും ആയിട്ടില്ല, സമയമായിട്ടില്ല. അടുത്ത ഒരു വർഷം കൊണ്ട് ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാമോ? ഏ, അങ്ങനെയൊന്നുമില്ല. ചില പ്രണയങ്ങൾ നമ്മുടെ ഉള്ളിൽ വെച്ച് നടക്കുന്നതാണ് എന്റെ രസം. ഞാൻ അങ്ങനെ കൊണ്ട് നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്.